ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെട്ടെന്നൊരു ഇൻട്രോ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ഒരു ഇവിടുത്തെ മലയാളി അസോസിയേഷൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സമ്മർ കാർണിവലിന് പോവാണ്. ആൻഡ് ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൺ. അവിടെ ഒരുപാട് ഫുഡ് സ്റ്റോൾസും അങ്ങനെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ആക്ച്വലി ഞങ്ങൾ കുറച്ച് ലേറ്റായി ബിക്കോസ് ദിസ് പ്ലേസ് ഇസ് ലൈക്ക് 1 hour far for us. മാത്രമല്ല അവിടെ കുറേ പഴയ ഫ്രണ്ട്സിനെയും അങ്ങനെ എല്ലാവരെയും കാണാം. അത് തന്നെ കുറച്ച് തിരക്ക് പിടിച്ചാണ് ഇറങ്ങണത്. ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. ലോലനെ തുറന്നു വിട്ടിട്ടുണ്ട്. ഇറങ്ങാം. യെസ്, വി ആർ ഗോയിങ് ടു എ സമ്മർ കാർണിവൽ. Yeah, we will go to Cheta house and then from there we'll go. It's not like playground or anything, but you will have like a lot of stalls and food and everything. See, there will be lots of Indian food and lot of kids. You can play with lot of kids. Need to pick up some cash from here. For what? For the food over there. We might need cash, Mia, for buying food. കാശ് എടുക്കണം. ചിലപ്പോൾ അവിടുത്തെ ഫുഡ് സ്റ്റോളിലൊക്കെ ക്യാഷ് മാത്രമേ അവർ എടുക്കുള്ളൂ. എടാ, എന്ത് ചെയ്യണടാ നിങ്ങള്? നേരെ ഇരുമിയ. ഏത് ക്രിയേറ്ററിന് ക്രിയേറ്റിംഗ് മാത്രമേ ഉള്ളൂ, കൈപ്പണമെന്ന് ആർക്കും കിട്ടണില്ല. ലാസ്റ്റ് നമ്മള് കലാക്ഷേത്രം പോയതെപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? വിഷുവിന് പിക്നിക്കിന് പോയിട്ട് കൊറേ നാളായി. നമ്മള് പിക്നിക്കിന് ഇതുവരെ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട് ഒരിക്കൽ, കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരിക്കും. സാധാരണ പിക്നിക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സമ്മറിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് കാണും, അല്ലെങ്കിൽ പിള്ളേരെയും കൊണ്ടൊക്കെ പിറക്കിക്കൊണ്ട് പോവാനായിട്ട് ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭ്രാന്താവും. പിന്നെ വേണ്ട, കാരണം അത്രയും ദൂരം ഉണ്ടല്ലോ എപ്പോഴും. Malayalam girl from Disney. Who is Malayalam girl from Disney? Raya. Raya? No. Disney le Malayalam girl unda. Who is from the basement? But you don't know what her face looks like. But she's not real. On the road interview edala etana. Angalukku endha condition? Na idu illa, mic ok undu work cheyyadalle. ഹലോ, ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. കൊള്ളാട്ടാ, പ്രൊഫഷണൽ വ്ളോഗറാവോ. ഇത് മാഗ്നറ്റ് ആണല്ലോ. ഏത് മാഗ്നറ്റ് ആണ്? ഇതിന്റെ ബാക്കിൽ മാഗ്നറ്റ് ഉണ്ട്. ഓ, അത് ശരി. മറ്റേ ആൾക്കാർ ഈ കയ്യിലൊക്കെ ആക്കൂലേ ഇതുപോലെ. ചേട്ടാ, ഒന്ന് സംസാരിക്കൂ പ്ലീസ്. എന്താണ് നീ പ്രതീക്ഷിക്കുന്നത് കഴിക്കാനായിട്ട്? അവിടെ കൊറേ ഐറ്റംസ് ഉണ്ട്. ബേസിക്കലി ഇവരെ ചെയ്തിരിക്കുന്ന വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഉള്ള എല്ലാ റെസ്റ്റോറന്റും ഇല്ലേ, എല്ലാ മേജർ റെസ്റ്റോറന്റിനും ഒരു സ്റ്റോള് കാണും. അത് കൂടാഞ്ഞിട്ട് ഇപ്പൊ അജിച്ചേട്ടനൊക്കെ ദോശ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടാവും. അവര് തന്നെ നമ്മുടെ കലാക്ഷേത്രക്കാരെ തന്നെ ദോശ സ്റ്റാൻഡ് ഇട്ടേക്കും. ഒരു ദോശ ഉണ്ടാക്കി ലൈവ് ദോശ. ഞാനൊരു പ്രോട്ടീൻ ബാർ കഴിച്ചിട്ടുണ്ട്. ഇത്ര താങ്ങാൻ വേണ്ടി സാരമില്ല. ബിരിയാണി ഉണ്ട്, ദോശ ഉണ്ട്, പിന്നെന്തുണ്ട്? ചേച്ചി മറ്റേന്ന് ഗുലാബ് ജാമുൻ, കേക്കോ അങ്ങനെ എന്തോ ഡെസേർട്ട് ഉണ്ടാക്കിയോടെ കഴിക്കാമല്ലോ. ഞാൻ ചിലപ്പോ ദോശ കഴിക്കും. ദോശ ബിരിയാണി കഴിക്കാനും എനിക്ക് അറിഞ്ഞൂടാ. ബിരിയാണി കഴിക്കാൻ മൂഡില്ല. എന്റെ പൊന്നു ഇതെല്ലാം കൂടെ ഇവിടെ പോണ സൂപ്പർ കാർ. എനിക്കറിഞ്ഞൂടാ ചേട്ടാ, നമുക്കിങ്ങനെ എടുത്തെടുത്ത് പഠിക്കാനല്ലേ. ഇപ്പൊ എന്തെയ്യാ,
സാധാരണ ഇതുപോലെ ചെറിയ ചെറിയ ഡയലോഗ്സ് ഉണ്ടല്ലോ അലക്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സംഭാഷണങ്ങൾ, അതിങ്ങനെ ഇടയ്ക്ക് ഒരു സ്പൈസ് പോലെ ഇടും. അതൊരു ഫീൽസ് സോ റിയൽ, കാരണം അപ്പൊ ആദ്യം ഞങ്ങൾ ഈ പരിപാടിക്ക് അടുത്തുള്ള ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചുവരെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഗ്രൗണ്ട് അവിടേക്ക് പോവുള്ളൂ, കാരണം ഇനിയും കുറച്ചും കൂടി സമയമുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ആണോ ക്യാമറ ഉണ്ടോ? ലൈവ് ഒന്നും അല്ല ഇത്. സാരില്ല, മേക്കപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ എടുക്കാം. എന്താ കുറെ നേരം കാത്തിരിക്കണേ? കുറെ നേരം ഞങ്ങൾ എനിക്ക് പൈ പൈ. ഹലോ അമ്മ, പോയാ? പക്ഷെ പിന്നെ പിന്നെ ഏട്ടൻ പറഞ്ഞു എന്തായാലും എടുക്കണേ, ചുമ്മാ ഇരിക്കട്ടെ. ഒരു വ്ലോഗ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടേ ഇതൊക്കെ ഇടാല്ലോ. ആ അതിനെയൊക്കെ ഇട്ടോ. പക്ഷെ അതിനെയൊന്നും അവൾക്ക് അവിടെ കൊണ്ടു വച്ചിട്ട് വൃത്തിയായിട്ട്. എന്താണ് ചേച്ചി സ്പെഷ്യൽ? കായിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്ക് എന്താണ്? ബീഫാണ്. നല്ല മണം. അയ്യോ എൻ്റെ പൊട്ട് പോയി. പോയ പൊട്ട് പൊട്ട് പോയി. ചേച്ചി ഞങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നാടനോണ്, ബീഫ് വരട്ടിയത്, മോരുകറി, ചോറ്, തോരൻ, കുറേ ഐറ്റംസ് ഉണ്ട്. നല്ല അടിപൊളി ഫുഡാണ്. അതെപ്പോഴും അങ്ങനെയാണ്, ആരും വരുന്നത് കേൾക്കുമ്പോ. ഉണ്ടടിയെ കഴിഞ്ഞിട്ട് പിള്ളേരൊന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാമായിട്ട് ചേട്ടൻ്റെ അടുത്ത് കളിക്കാൻ മീക്കും സിദ്ധുവിന് ഭയങ്കര ആവേശമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ കിട്ടിയ ചാൻസിന് ചേട്ടൻ്റെ ടോയ്സ് ഒക്കെ ഇട്ട് രണ്ടാളും കൂടി കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ലഞ്ചായിരുന്നു. നല്ല നാടൻ ഊണ്, ചോറും ബീഫും മോരുകറിയും സാമ്പാറും തോരനൊക്കെ ആയിട്ട്. ഇപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ റെഡിയായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. ഇവിടെ നിന്നൊരു 15-20 മിനിറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഏട്ടാ എന്തെയാണ്? എനിക്ക് ഉറക്കം വന്നി. ഫുഡൊക്കെ കഴിച്ച് എനിക്ക് ഉറക്കം വന്നി. ഇനി പോണ്ടേ? എന്താണ് ബീസിനെ പഠിക്കണം? ബേടാ സിദ്ധു ബീസിനെ പഠിക്കല്ലേ. ഞങ്ങൾ കാർണിവലിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി ഇറങ്ങിയാണ്. നല്ല വെയിലുണ്ട്, കോട്ടൺ ഇട്ടത് നന്നായി. ആ മിയ ഏതോ പൂവും കായൊക്കെ നോക്കിയിരിക്കുകയാണ്. മിയ കുട്ട വാടാ.
ഹാവ് എ കാർ ബട്ട് നോ ഇൻഷുറൻസ്, യു ഹാവ് എ ഹൗസ് ബട്ട് നോ ഇൻഷുറൻസ്, നോ പ്രോബ്ലം, ടേക്ക് എ മോട്ടൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ്. അതേപോലെ നീ എന്തെങ്കിലും കണ്ടുപിടിക്കണം നിന്റെ യൂട്യൂബിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് വേറെ പണിയില്ല. യു ഹാവ് ഓഫീസ് ബട്ട് നോ ഔട്ട്ഫിറ്റ്, നോ പ്രോബ്ലം. ശാന്തി യൂട്യൂബ് വ്ളോഗ് റെഡി ഫോർ യു, സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി. ആൾക്കാരെ എന്നിട്ട് മഞ്ഞിക്കിടാനായിട്ട് എന്തടാ അച്ഛ ഇതുപോലെ ഓരോ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കോമഡി ബൈക്ക്, നാട്ടുകാർ ബൈക്ക് കാണാത്ത നാട്ടൊന്നുമല്ല. നിന്റെ മുഖം തന്നെ അവര് കണ്ടോണ്ടിരിക്കണ്ടേ, എത്ര നേരം എന്ന് വെച്ചാൽ നിന്റെ മുഖം അവര് സഹിക്കും. വെയിണ്ട, ലെറ്റ്സ് ചേട്ടാ, അഭയ ചേട്ടൻ കം ഹിയർ. യു ആർ വെയിറ്റിംഗ് ഫോർ ചേട്ടാ. അപ്പോൾ ചേട്ടൻ വാട്ട് സംതിങ്? Till they get there. ഓക്കേ. അപ്പൊ ഇതാണ് കലാക്ഷേത്രയുടെ കാർണിവലിന്റെ എൻട്രി. അപ്പൊ ഇവിടെ നമ്മൾ കാശും എടുത്ത് ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഫുഡും സ്നാക്സും ഒക്കെ വാങ്ങാൻ പറ്റുന്നത്. ചില സ്ഥലങ്ങളിൽ ക്യാഷ് ആയിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ ഇവിടെ ഇവരെ ടിക്കറ്റ് സിസ്റ്റം ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ പിള്ളേർ കളിക്കാൻ പറ്റിയൊരു പാർക്കുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഫസ്റ്റ് തന്നെ പാർക്കിൽ പോയി കളിക്കാനൊക്കെ പോയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡ് സ്റ്റോൾസ്. ഇവിടെ കുറേ സ്നാക്സും ബജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അപ്പം, കുറുമ, ഇത് ഇവിടുത്തെ കുടുംബശ്രീക്കാർ ചെയ്യുന്ന ഒരു ടെൻ്റാണ്. അതിൻ്റെ അടുത്ത് തന്നെയുള്ള ടെൻ്റിൽ കുറേ കട്ട്ലറ്റ്, പാനിപൂരി, അതുപോലെയുള്ള കുറച്ച് ചാട്ട് കോർണറായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ടെൻ്റിൽ കൂടുതലും ഡ്രിങ്ക്സാണ്, സംഭാരം, പിന്നെ എന്താണ് വേറെ ഒരു പിങ്ക് ഡ്രിങ്ക് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫലൂദ അതുപോലെയൊക്കെ ഉള്ള ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു സാരിയുടെ സ്റ്റോളുണ്ടായിരുന്നു. അപ്പോൾ ഓണം സ്പെഷ്യൽ പോലെയുള്ള സെറ്റ് സാരിയുടെ ഐറ്റംസും അതൊക്കെ അവിടെ കാണിച്ചു. ഇത് കൂടാതെ തന്നെ അവിടെ അടുത്തുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡെസിഗ്നേറ്റഡ് ഡി ജെ സുധീഷ് ഏട്ടൻ. പുള്ളിയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പരിപാടികളിലെല്ലാം ഡി ജെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സ്നാക്സായിട്ട് പഴംപൊരിയും പരിപ്പുവടയും വാങ്ങിച്ചു. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഹെവി ഐറ്റംസൊന്നും ഇപ്പോൾ കഴിക്കാൻ നമുക്ക് തോന്നണില്ല. അതും ഒരു ചായയും വാങ്ങിച്ചു. പിള്ളേരൊക്കെ കളിച്ചിട്ട് മീയുടെ മുഖമൊക്കെ ചോന്നിരിക്കുകയായിരുന്നു. അടുത്തത് ഇതിന്റെ ഓർഗനൈസിംഗ് ആയിട്ടുള്ള എല്ലാവരുടെയും കൂടിയൊക്കെയുള്ള ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. എല്ലാ ഏജിലുള്ള ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളായാലും ടീനേജേഴ്സ് ആയാലും ചേച്ചിമാരായാലും ഒക്കെ നല്ല അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഡാൻസ് പരിപാടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഭയങ്കര ഒരു കാഴ്ച വന്ന് അവിടുത്തെ ടെൻറ്റൊക്കെ പറന്നുപോയി. പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു തിരക്കിലായിരുന്നു. ശരിക്കും സ്റ്റോമും ഡ്രമ്മയുടെ കൂടുതൽ അറോറ, നമ്മളിപ്പോ കുക്ക് കൗണ്ടിയിലാണല്ലോ, ലേക്ക് കൗണ്ടിയിലല്ലേ കൂടുതലാണ്. നമുക്ക് അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റോം വോണ്ട് ഇത് കൂടുതലാണ്. ഈ ചേച്ചി വിളിക്കുന്ന പറയാനുണ്ട്. അപ്പൊ ഇതുപോലെ കാറ്റൊക്കെ ഒന്നെങ്കിൽ നേരെ പോയി കൊച്ചിന സ്കൂളിൽ നിന്ന് വെച്ചിട്ട് വരും. ഭയങ്കര
നമ്മള് വാങ്ങിച്ച പഴം ഇതൊക്കെ ബാക്കി എടുത്തിട്ടുണ്ട്. അത് വേണ്ടി നമ്മള് വീട്ടിൽ പോകുമ്പോ കുറച്ച് എന്തെങ്കിലും തുക വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ തിരക്കും ഇപ്പൊ എല്ലാം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് സ്ട്രെസ്സായി, എല്ലാവർക്കും സ്ട്രെസ്സായി പോയി. വടംവലി നടന്നില്ല, വടംവലി ഒക്കെ ക്യാൻസൽ ചെയ്ത് എല്ലാവരും വേഗം പാക്കപ്പ് ചെയ്ത് പോയി. ഇനിയിപ്പോ അവിടെ ഉള്ളവര് സ്റ്റോൾ ഉള്ളവരൊക്കെ അത് ക്ലോസ് അപ്പ് ചെയ്തിട്ട് വേണം. ടെന്റ് ഒക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ചിലതൊക്കെ പറന്നോണമല്ലേന്ന്. ബാക്കിയുള്ള ടെന്റിന്റെയൊക്കെ ഇങ്ങനെ മറ്റേ പോൾസ് ഒക്കെ ഇളകി വരികയായിരുന്നു. ഞാനും സുനോദേട്ടനും കൂടെ അവിടെ കാല് വെച്ച് ചവിട്ടി പിടിച്ചോണ്ടിരിക്കുന്നു. ഒരു പോള് ആങ്കർ ഇല്ല, നടുക്കത്തെ അതിന്റെ ബീമിന് ആങ്കർ ഇല്ല. പിന്നെ പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ അവിടെ ഒരു ഗ്രൗണ്ട് ആയിരുന്നു, ഓപ്പൺ ഗ്രൗണ്ട് ആയിരുന്നു. അപ്പൊ ഈ ടൊർണാഡോക്ക് സാധ്യതയുള്ള അല്ല ഹൈ വിൻഡ് വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഓപ്പൺ ഏരിയസിലാണ് കൂടുതൽ ഇമ്പാക്ട് വരുന്നത്. ഇത്രയും പ്രശ്നമായിരുന്നു. പിള്ളേര് പേടിച്ചോയല്ലേ? മിയ പേടിച്ചോ എടാ മക്കളെ? ഞങ്ങൾ പിന്നെ നേരത്തെ പോയ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ പോയി ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് തുറന്നു കഴിയുമ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞു. സ്പെഷ്യൽ ചായയാണ്, സാധാരണ ചായയാണ്. ഇലക്കായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇലക്കായിടും ഇഞ്ചി ഇടും വാട്ടർമെലൻ. ഇത് നമുക്ക് അപ്പുറം പോയിണ്ടോ വെക്കാറില്ല. ഷീറ്റൊക്കെ മാറി വേറെ വീട്ടിലായിട്ട് ഇയാൾ പറഞ്ഞു വന്നിട്ട് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഡിന്നറോ കഴിച്ച് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചേട്ടൻ്റെ അടുത്ത് ഇറങ്ങിയത്. അപ്പം എങ്ങനെയായിരുന്നു ഇന്നത്തെ സമ്മർ കാർണിവലും പരിപാടികളൊക്കെ? ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.